ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കുഴിമന്തിൻ്റെ റെസിപ്പിയായാണ് വന്നിട്ടുള്ളത്. 1/2 കിലോ റൈസ് വെച്ചിട്ടുള്ള കുഴിമന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1/2 കിലോ ബസ്മതി റൈസ് നമുക്ക് കഴുകി 1/2 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ ചിക്കൻ തയ്യാറാക്കാം. ഒരു ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്, സ്കിന്നോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു കോഴി 4 പീസാക്കിയതാണിത്. കഴുകി വൃത്തിയായതിനു ശേഷം ഇതിന് മുകളിൽ മസാല, മന്തി മസാല 1 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന് തേച്ച് പിടിപ്പിക്കാം. ഓരോ പേക്കിലും എഴുതിയതനുസരിച്ച് മസാല പിടിപ്പിക്കാവുന്നതാണ്. അതുപോലെ ചില പേക്കിൽ ഉപ്പുണ്ടാവും, അപ്പം അതൊക്കെ നോക്കി അതിനനുസരിച്ച് വേണം മസാല തേച്ച് പിടിപ്പിക്കാൻ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാം. സോറി, ഫ്രൈ ചെയ്യല്ല, ചിക്കൻ പുഴുങ്ങാൻ വെക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വെള്ളം മാറ്റിവെക്കാം. ഈ വെള്ളത്തിലാണ് നമ്മൾ റൈസ് വേവിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ്റെ ഓരോ പീസിൻ്റെ മുകളിലായി നമുക്ക് കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഓരോ പീസും അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് മൂത്ത് വരണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പാൻ വെച്ച് അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായതിന് ശേഷം ഇതിലേക്ക് 10 ഏലക്ക, 10 ഗ്രാമ്പൂ,
4 പട്ടക്കഷ്ണം, 1 ടീസ്പൂൺ പച്ചമല്ലി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 മാഗി ക്യൂബ് എന്നിവ ഇട്ട് കൊടുക്കാം. മൂത്ത് വരുമ്പോൾ ഒരു വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, 2 പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കുക. ഒരുപാട് മൂത്ത് വരണമെന്നില്ല. വന്നാൽ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി എന്നിവ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുക. ഓരോ പാക്കിനും എഴുതിയതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. തക്കാളി അരച്ചത് ഇതിലേക്ക് ചേർക്കണം. തക്കാളിയും നേരത്തെ പുഴുങ്ങി വെച്ച ചിക്കൻ പുഴുങ്ങിയ വെള്ളവും അളന്ന് അതിലേക്ക് അരി അളന്ന പാത്രത്തിന്റെ 1¼ പാത്രം വെള്ളം ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചിക്കൻ സ്റ്റോക്കും തക്കാളിയും എല്ലാം കൂടി മൊത്തത്തിൽ 1¼ പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏത് പാത്രത്തിലാണോ അളന്നത് ആ അളന്ന പാത്രത്തിന്റെ 1¼ പാത്രം വെള്ളമാണ് നമുക്കിത് അരി വേവിക്കാൻ വേണ്ടി വേണ്ടത്. ഞാൻ ഈ പാത്രത്തിലാണ് അരി എടുത്തത്, അതുകൊണ്ട് അതിൽ അളന്ന് ഒഴിച്ചു. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. തിളക്കുന്നത് വരെ മൂടി വെക്കാം. വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നേരത്തെ കഴുകി 1/2 മണിക്കൂർ കഴുകി കുതിർക്കാൻ വേണ്ടി വെച്ച അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം മൂടി വെച്ച് വേവിക്കാം. ഇടക്കൊന്ന് തുറന്ന് നോക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടെ മൂടി വെക്കാം. നമ്മുടെ റൈസ് വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട്.
ഗ്രേവിസിന് മുകളിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. ഒരു പാത്രത്തിൽ ചാർക്കോൾ ഇട്ട് പുകച്ചതിന് ശേഷം ഇതുപോലെ മൂടി വെക്കാം. ചാർക്കോൾ ഇട്ട് വെക്കുന്ന വീഡിയോ മിസ്സായത് കൊണ്ട് അത് കാണിക്കാൻ പറ്റിയിട്ടില്ല. പത്ത് മിനിറ്റ് ദം ചെയ്ത് വെക്കുക. നമ്മുടെ മന്തി റെഡിയായി വന്നു നോക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മന്തി റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ കുഴിമന്തി നമ്മൾ കുഴിയില്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കിതൊന്ന് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. താങ്ക്സ് ഫോർ വാച്ചിങ്.